നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജോമോൻ കണവല. ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു പക്ഷേ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് ചാനലിലും വൈറലായി മാറിയ അബ്രഹാം സാറായിലെ അബ്രഹാം എന്ന് എൻ്റെ കൂടെയുണ്ട്. ഫേസ്ബുക്ക് പേജിൽ കണ്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചു, ആ അബ്രഹാം ആരാണ്, എന്താണ് പേര്, എന്താണ് ജോലി, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതിന് സ്ട്രഗിൾ ഉണ്ടായിരുന്നു, തലമുടി വെക്കാൻ വേണ്ടി പൊണ്ടായിട്ട് കെട്ടാൻ പോകുന്ന ആളെങ്ങനെ ഉണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തോ, ആ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് അറിയാം. പിന്നെ അതിനകത്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ട്, ആ സ്ട്രഗിൾസ് എല്ലാം നമുക്കിപ്പോൾ അറിയാം. അപ്പം വെൽക്കം ജോയൽ. ജോയലാണ് എൻ്റെ കൂടെ ഉള്ളത്. ജോയൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം, സുഖത്തിൻ്റെ കുഞ്ഞ്. സുഖം, സുഖത്തിൻ്റെ കുഞ്ഞെന്നാണ് പറഞ്ഞത്. ജോയല്, ജോയലിനെ കുറിച്ച് പറയാം. ജോയല് എവിടെ, ജോയലിൻ്റെ നാട്, വീട്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, അതെല്ലാം ഒന്ന് പറയൂ. വീട് കണ്ണൂർ, നാടും കണ്ണൂർ തന്നെ. വീട്ടിൽ പപ്പ, അമ്മ, അനിയൻ. അനിയൻ ഓക്കെ, കെട്ടിയോളൂ. ഓക്കെ, കെട്ടി, ഇപ്പം കെട്ടിയോളൂ. ഓക്കെ, ജോയലിനെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ നമ്മുടെ സാറിനെ വിളിക്കുന്നു. അക്കൂടെ തന്നെ എൻ്റെ പൊണ്ടാട്ടിയും കൂടുതൽ ക്ഷണിച്ചു കൊള്ളുന്നു. ഇത് ഡോക്ടർ ആൻസി. യെസ്, ലിഞ്ചു, ലിഞ്ചുവിന് മൈക്ക് കൈമാറിയിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. അതെ, ലിഞ്ചു ഫുൾ വൈബിലാണ്. ലിഞ്ചു, പറയൂ, എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയുണ്ടായിരുന്നു ജോയലിനെ ഫസ്റ്റ് കണ്ടപ്പോൾ, തലമുടി കണ്ടപ്പോൾ, അതിനെ കുറിച്ചുള്ള റിയാക്ഷൻ എന്തായിരുന്നു? അതാണ് ആദ്യം കേൾക്കുന്നത്. ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ് റിയാക്ഷൻ എനിക്കിഷ്ടമാണ്, തലമുടി ഒക്കെ ഉള്ളത്. ഞാൻ ഫോട്ടോ കണ്ടപ്പോഴേ, ഫോട്ടോ കാണുമ്പോൾ മാട്രിമോണിയൽ പ്രൊഫൈലിലാണ് ആദ്യം കാണുന്നത്. അപ്പം അതിൽ തലമുടി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പെണ്ണ് കാണാൻ വന്നപ്പോഴാണ് കാണുന്നത്, തലമുടി ഉണ്ടായിരുന്നു. എനിക്കിഷ്ടമാണ് തലമുടിയും താടിയും ഒക്കെ. എൻ്റെ ഒരു എൻ്റെ കൺസെപ്റ്റിലുള്ള ഒരാളായിരുന്നു. ലിഞ്ചു, തലമുടി ജോയല് വളർത്തുന്നത് അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് എന്നറിഞ്ഞപ്പോൾ എന്തായിരുന്നു ലിഞ്ചുവിൻ്റെ ആ ഒരു തോന്നല്, എന്തായിരുന്നു ഒരു വൈബ്, എന്തായിരുന്നു? എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാര്യം ഇങ്ങനൊരു മൈൻഡ് എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ എന്താണ് കൂടുതലും കാണാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ ഒരാളെയാണ് എനിക്ക് പറഞ്ഞായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നല്ലേ അഭിമാനം തോന്നി. പിന്നെ പിന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അബ്രഹാം സാറാ സേവ് ദ ഡേറ്റ്, നോർമലി അതൊരു വൈറലായി. തന്നെ പറയത്തക്ക എടുത്തു പറയത്തക്ക കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോൽ ഒരു സ്പെഷ്യൽ ഓക്കെ ആയിരുന്നു അത് ചെയ്യാൻ, ജോൽ ആസ് പെർ ഫിഗറിൽ ഓക്കെ ആയിരുന്നു. എന്തുകൊണ്ടാണ് ലിഞ്ചു അതിലേക്ക് ഓക്കെ പറഞ്ഞത്? ജോയൽ കോൺഫിഡൻ്റ് ആയിരുന്നോണ്ടാണ് ലിഞ്ചു അക്കാര്യത്തിൽ കോൺഫിഡൻ്റ് ആയിരുന്നു? അല്ല, സത്യം പറഞ്ഞാൽ ആദ്യം കേൾക്കുമ്പോൾ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ഇത് ചെയ്താൽ, കാരണം നമ്മൾ കണ്ടുവരുന്ന ഒരു സേവ് ദി ഡേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ രീതിയിൽ അല്ല. അപ്പം എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ചെയ്താൽ എങ്ങനെ ആവും, നന്നായിരിക്കുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ആയിരുന്നു ഇഷ്ടം, കാരണം എനിക്ക് ഇങ്ങനെ ചെയ്താൽ മോശമായി പോവോ എന്നൊരു ഇതുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഒന്നാമത് നമ്മുടെ ബൈബിളിലെ ഒരു സ്റ്റോറിയാണ്, അപ്പം ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ജോയലിൻ്റെ ഇതിൽ ഞാൻ അതെ അതെ കൺവിൻസ് ചെയ്യിച്ചെടുത്ത് അത് കഴിഞ്ഞ് അതെ ഒത്തിരി ഒത്തിരി എന്താണ് പറയുക, സന്തോഷം തോന്നി ആ സമയത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നിയതില്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ജനറേഷനിൽ ആരും അങ്ങനെ എടുക്കാത്ത റിസ്ക് ആണ് ഇവർ രണ്ടുപേരും എടുത്തത്. പ്രത്യേകിച്ച് ജോയലിനേക്കാളും ഞാൻ കൂടുതൽ ലിഞ്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ലിഞ്ചു അവർ ഓക്കെ പറഞ്ഞില്ല എന്നുള്ള ജോയലിൻ്റെ ഭാഗത്തുനിന്ന് ഓക്കെ നടക്കില്ല, 100% നടക്കില്ല. ലിഞ്ചു അതിനോട് കൂടി ഞാൻ ചെയ്യാം, ട്രൈ ചെയ്യാം എന്നുള്ള ചിന്താഗതിയിലേക്കാണ് വന്നതുകൊണ്ടാണ് ഒരു പക്ഷേ ഒരു വമ്പൻ ഹിറ്റായിട്ട് ആ സേവ് ദി ഡേറ്റ് മാറിയത്. പിന്നെ അതിനെക്കുറിച്ച് പറയൂ, ആ ഒരു ഷൂട്ടിനെ ഫോട്ടോ കണ്ടപ്പോൾ, ഫസ്റ്റ് ഫോട്ടോ ആരാ ജോയലാണ് അയച്ചു തന്നപ്പോൾ എന്തു ആ സമയത്ത് എന്ത് തോന്നി, ആ എഫേർട്ടിൻ്റെ കാര്യങ്ങൾ അപ്പോൾ എന്ത് തോന്നി അതൊന്ന് പറയാമോ? ഫസ്റ്റ് ഫോട്ടോ കണ്ടപ്പോൾ ഏത് ഫോട്ടോ ആണ് ആദ്യം കണ്ടത്, അപ്പോൾ അതിനുണ്ടായ ഫീല് അതൊന്ന് പറയാമോ? ആദ്യം കണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും എൻ്റെ സേവ് ദി ഡേറ്റ് ഏറ്റവും ലാസ്റ്റ് കണ്ടത്. കാരണം അത് തലേദിവസം നൈറ്റ് അല്ലെങ്കിൽ മോർണിങ്ങോടുകൂടിയൊക്കെ വന്നു, എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടു, എല്ലാവരും കണ്ടു. പക്ഷെ ഞാൻ എന്തോ ഒന്ന് തിരക്കിലായിരുന്നു, എനിക്ക് ഫോൺ എടുക്കാനോ നോക്കാനോ ഒന്നും പറ്റിയില്ല. ആരൊക്കെയോ എന്നെ ഫോൺ വിളിച്ച് എൻ്റെ ഫ്രണ്ട്സും ചേച്ചിമാരൊക്കെ ഫോൺ വിളിച്ച് എടുന്നിട്ട് സേവ് ദി ഡേറ്റ് ഇറങ്ങി വൈറലായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ സേവ് ദി ഡേറ്റ്. ഫസ്റ്റ് കണ്ട ഫോട്ടോ മലമുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അബ്രഹാമിൻ്റെ ആ ഫോട്ടോയാണ് ആദ്യം കണ്ടത്. അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരു ഒരു മൊത്തത്തിലൊരു സിനിമ സ്റ്റൈൽ ഉള്ള ഒരു ഫോട്ടോസ് ആയിരുന്നു, വീഡിയോസ് ആയിരുന്നു. കണ്ടപ്പം പിന്നെ വൈറലായി, ഓരോരുത്തർ ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി, മെസ്സേജുകൾ വരാൻ തുടങ്ങി.
അപ്പൊ തോന്നി എന്തുകൊണ്ടും നന്നായി അന്നതിന് കിട്ടിയതിൽ ഫസ്റ്റ് നല്ല കമന്റ് ഏതാണ്, എന്താ ഹൃദയത്തെ തട്ടിയ ഒരു കമന്റ്, ആരെങ്കിലും അത്ത അറിയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ കമന്റ് ഇൻസ്പയർ ആയിട്ടുണ്ടാവുമല്ലോ ജിൻജുവിന്, മേ ബി അങ്ങനെ പറഞ്ഞോ? എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം എന്നെ വിളിച്ച് അല്ലെങ്കിൽ എന്നോട് അടിപൊളി എന്ന് പറഞ്ഞ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്ലിൻസ് ആണ്, ക്ലിൻസ് കുര്യാക്കോസ്, അവനാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഒരാളാണ്. ആ പൊള്ളി അടി പൊളിച്ചു എന്ന് പറഞ്ഞു, അതാണ് എന്റെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഏറ്റവും ആദ്യത്തെ. ഇനി ആ സേവ് ദി ഡേറ്റിലേക്കുള്ള പിന്നാമ്പുറ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നാമ്പുറ കാഴ്ച വീഡിയോ അതിലൂടെ ആടിയെന്നായിരിക്കും. ആ സേവ് ദി ഡേറ്റ് ചെയ്തപ്പോൾ അതിനെ കുറിച്ചുള്ള കുറെ പ്രിപ്പറേഷൻസ് ഓൾറെഡി ചെയ്തു അല്ലേ, അതിനെ കുറിച്ചൊന്ന് പറയാം, എങ്ങനെ അവിടെ എത്തിപ്പെട്ടു, ആ സ്ഥലം എങ്ങനെ എത്തിപ്പെട്ടു, ആ സ്ഥലത്തേക്കുള്ള സ്ഥലം എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫോട്ടോഗ്രാഫറെ കുറിച്ചുകൂടെ പറയണം. അവിടെ എത്തിപ്പെട്ടു, ഓക്കെ. പക്ഷെ അവിടെ തന്നെ ഈസി ആയിരുന്നു ഫോട്ടോഷൂട്ട് എന്നുള്ള കാര്യം, ഈസി ആയിരുന്നു അതൊന്ന് പറഞ്ഞാൽ മതി. ഒരിക്കലും അല്ല ഫോട്ടോഷൂട്ട്, കാരണം ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കഷ്ടപ്പെടേണ്ടി മീൻസ് ഒരു രണ്ട് ദിവസം എനിക്ക് തോന്നുന്നു ഫുൾ ഡേ, മോർണിംഗ് ഏർലി മോർണിംഗ് മുതൽ നമ്മൾ രണ്ട് ദിവസം വെയിലും ചൂടും ഒക്കെ സഹിച്ച് ചെരുപ്പ് പോലും ഇടാൻ പറ്റാണ്ട് മൊത്തം കല്ലും മണ്ണും പാറക്കെട്ടും ഒക്കെ ആയിട്ട്, പക്ഷെ അതും എൻജോയ് ചെയ്തിരുന്നു ഒത്തിരി. ഇവരുടെ ജോമോൻ ചേട്ടനും അനുസരിച്ച് ചേച്ചിയും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു സപ്പോർട്ട്, അതാണ് മെയിൻ, വലിയൊരു സപ്പോർട്ട് രണ്ടുപേരുടെ അടുത്തുനിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇത് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ നല്ല റിസൾട്ട് ആയിരുന്നു. ഓൾറെഡി എനിക്ക് അച്ഛന്മാരുടെ സൈഡിൽ നിന്ന് അല്ലെ അവരെങ്കിലും ആരെങ്കിലും കമന്റ്സ് എന്തെങ്കിലും പറഞ്ഞു? അച്ഛന്മാരുണ്ടായിരുന്നു, കാരണം ഞങ്ങളുടെ മണ്ഡപത്ത് തന്നെ ഉള്ളൊരു ഷിബി അച്ഛൻ ഒക്കെ നല്ല കമന്റ്സ് പറഞ്ഞു. ചേച്ചിക്ക് മുതിർച്ച സിസ്റ്റർ ആണ്, അപ്പൊ ചേച്ചിക്ക് അയച്ചു കൊടുത്ത വോയിസ് ഒക്കെ ചേച്ചി അയച്ചു തന്നു, നല്ല സേവ് ദി ഡേറ്റ് ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അച്ഛനേക്കാൾ കൂടുതൽ എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞ കമന്റ് ആണ്, അത് അവളുടെ സേവ് ദി ഡേറ്റിന്റെ ഈ പ്രഹസനം കാരണം അവൾ സേവ് ദി ഡേറ്റ് പോലും വേണ്ട, കല്യാണം ആലോചിക്കുന്നു, സേവ് ദി ഡേറ്റ് പോലും വേണ്ട എന്ന് വെച്ചോണ്ടിരുന്നതാണ്. അപ്പം അവൾ ഈ സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, ചേട്ടാ ആദ്യമായിട്ടാണ് എനിക്ക് സാധനം കാണുന്നത്, ഞാൻ സേവ് ദി ഡേറ്റ് പോലും വേണ്ട എന്ന് വിചാരിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ വെറൈറ്റി തീം കാണുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഇനി ഇപ്പോൾ ഞാൻ ചെയ്യുവാണെങ്കിൽ ഷീ സെഡ് അവളെന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം, ഒത്തിരി വൾഗാരിറ്റീസ് ഒന്നും ഇല്ലാണ്ട്. ഞാനീ പറഞ്ഞ അതേ കോൺസെപ്റ്റ്, അതായത് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് നമ്മുടെ മക്കൾ ഇത് കാണുവാണെങ്കിൽ അതൊരു അയ്യെന്ന് വെക്കാത്ത ഒരു സാധനം, അല്ലെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് കാണിച്ചു തന്നത് എന്ന് പറയത്തക്ക രീതിയിലൊരു സാധനം എടുക്കാൻ. അപ്പം ലിഞ്ചുവിന്റെയും തലമുടി വെട്ടിക്കഴിഞ്ഞപ്പോ എന്ത് തോന്നി ലിഞ്ചു? അത് കേക്കട്ടെ. തലമുടി വെട്ടിക്കഴിഞ്ഞ് എൻഗേജ്മെന്റിന് ഓൾറെഡി എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാം. എൻഗേജ്മെന്റിന്റെ ഫോട്ടോസ് തലമുടി ഉണ്ടായിരുന്നു. കല്യാണത്തിന് വന്നപ്പോ തന്നെ എന്താണ് ഫസ്റ്റ് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഓൾറെഡി മദന ബേബിന്റെ സമയത്ത് വീഡിയോ ഫോട്ടോ കണ്ടോ എനിക്ക് തോന്നുന്നു, പക്ഷെ നേരിട്ട് കാണുമ്പോൾ റിയാക്ഷൻ എന്തായിരുന്നു? സത്യം പറഞ്ഞ അങ്ങനെയാണ്, ഞാൻ ആദ്യം പറഞ്ഞത് ഇത് എന്റെ ജോയിലല്ല, ഇത് വേറെ, ഞാൻ കണ്ട ജോയിൽ ഇതല്ല, ഇതെന്റേതല്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കാരണം ഞാൻ കണ്ട് കാണുന്ന അന്ന് മുതൽ ജോയലിന് തലമുടി ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് അനുസരിച്ച് ചെയ്ത് പറഞ്ഞതുപോലെ മുടി വെട്ടാൻ പോകുന്ന വീഡിയോസ് വരെ, മുടി വെട്ടുന്ന വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി, കാരണം ജോയലിനും അത് ഇഷ്ടമായിരുന്നു, എനിക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ കുറച്ച് പ്രഷറൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ മുടി മുറിക്കുന്നത്, അപ്പം അതിൻ്റെതായ ഒരു സങ്കടം ഉണ്ടായിരുന്നു, വിഷമം തോന്നി. പിന്നെ ഞാൻ കല്യാണത്തിനാണ് കാണുന്നത് നേരിട്ട്, അപ്പം എന്താണ് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആ ഫേസ് ആയിരുന്നു മുടി മുറിച്ചു കഴിഞ്ഞിട്ട്. അങ്ങനെയാണ് ജോയലിൻ്റെ തലമുടി കഥ. തലമുടി കഥ ഈസ് പറയാൻ പറ്റില്ല, അതൊരു നല്ല ഇൻസ്പിറേഷൻ ആണ്. തലമുടി കഥ എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല, അത് പലർക്കും നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഇനി അടിപൊളിയായിട്ട് പല പല ചിന്തകളും പല പല ചിന്താഗതികളും പല പല മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഇൻസ്പയറിംഗ് ആവുന്ന പല പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വരാം, രണ്ടുപേർക്കും വരട്ടെ. അപ്പം ഞങ്ങളുടെ മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോപ്പൻ്റെ വക എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇതൊരു ഇൻസ്പിറേഷൻ ആണ്, നമുക്കും ഇവരെ പോലെ ഇൻസ്പയർ ആവാം. പറയാനുള്ള കാരണം അവർ ഓൾറെഡി കാണിച്ചു തന്നു അവരെങ്ങനെയാണ് ഇൻസ്പയർ ചെയ്യാമെന്നുള്ളത്. നമുക്ക് ഇവരെ പോലെ ഇൻസ്പയർ ആവാം. രണ്ട് കാര്യത്തിലാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ജോയൽ അത് മുടി വളർത്തിയെങ്കിൽ അതൊരു ഫാഷൻ, അതിലെ ഉപരിയായിട്ട് ക്യാൻസർ പേഷ്യൻസിന് അത് ഒന്ന് ഡൊണേറ്റ് ചെയ്യാന്നുള്ളത് ഒരു വലിയൊരു മനസ്സായിട്ടുള്ള കാര്യമാണ്.
സെക്കൻഡ് കാര്യം അവർ തിരഞ്ഞെടുത്ത് സേവ് ദ ഡേറ്റ്. അപ്പോൾ ഇനി വരുന്ന ജനറേഷനായാലും ചിന്തിക്കുക, നമുക്ക് മറ്റുള്ളവർക്കുള്ളൊരു ഇൻസ്പിറേഷൻ ആവാം. അത് അതല്ലാതെ തന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കുടുംബക്കാരിൽ നമ്മുടെ മക്കളൊന്നും ഒരിക്കലും അയ്യേ ഇതെന്താന്ന് ചോദിക്കാത്ത രീതിയിൽ നല്ലൊരു ഇൻസ്പിറേഷനായിട്ട് ചെയ്യാനും ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ ലിഞ്ചുവിന് സപ്പോർട്ട് പറയത്തക്ക, എൻ്റെ പെണ്ണുമ്പോൾ എനിക്ക് തന്നെ സപ്പോർട്ട് പോലെ തന്നെ ലിഞ്ചു അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ഒരു അതുകൊണ്ടൊക്കെ തന്നെയാണ് സപ്പോർട്ട്, ഈ ചാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഒരു പക്ഷേ നമ്മൾ ഒരാൾ തന്നെ വിചാരിച്ച് നടക്കില്ല, അയാൾ തന്നെ വിചാരിച്ച ഒരു കാര്യം നടക്കില്ല. ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഒരു പക്ഷേ ഈ ഒരു കാര്യം ഭംഗിയായിട്ട് വന്നത്. അപ്പം രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും. അപ്പം താങ്ക് യു സോ മച്ച്.